നമസ്കാരം. ഹിന്ദു ദൈവങ്ങളിൽ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദൈവമാണ് ഗണേശൻ എന്ന് പറയപ്പെടുന്നു. ഗണേശൻ ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ പുതിയ പ്രവൃത്തികൾ എന്തെങ്കിലും ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ആരാധിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ദൈവമായി ഗണേശനെ കണക്കാക്കുന്നു. ഗണപതിയെ പതിവായി ആരാധിക്കുന്നത് വീട്ടിലും ജീവിതത്തിലും നിന്നും നെഗറ്റീവ് ഊർജം അകറ്റുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ആളുകൾ വീട്ടിൽ ഗണേശ വിഗ്രഹം വെച്ച് പൂജിക്കുന്നു. എന്നാൽ വീട്ടിൽ വെച്ച് ഗണപതി വിഗ്രഹം വെച്ച് ആരാധിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിക്കവരും ഗണേശ വിഗ്രഹങ്ങൾ എവിടെ എങ്ങനെ സ്ഥാപിക്കണമെന്ന് കൃത്യമായി അറിയാതെയാണ് സാധാരണയായി വീട്ടിൽ സൂക്ഷിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളും നീക്കി സമ്പത്തും ആരോഗ്യവും ആകർഷിക്കുവാൻ ഗണപതി ആരാധനയിൽ ചില ലളിതമായ വാസ്തു നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. വിവിധ ഗണേശ വിഗ്രഹങ്ങൾക്ക് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്ത ഫലങ്ങൾ ഇവ നൽകുന്നു. നിങ്ങളുടെ വീട്ടിൽ വെള്ളി കൊണ്ട് നിർമ്മിച്ച ഗണപതി വിഗ്രഹം സ്ഥാപിക്കുകയും പതിവായി പൂജിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രശസ്തി നേടാൻ സഹായിക്കുന്നു. മരം കൊണ്ട് നിർമ്മിച്ച ഒരു ഗണേശ വിഗ്രഹം നിങ്ങളുടെ വീട്ടിൽ സ്ഥാപിക്കുകയും പതിവായി പൂജിക്കുകയും ചെയ്താൽ നല്ല ആരോഗ്യം, ദീർഘായുസ്, വിജയം എന്നിവ കൈവരിക്കാൻ സഹായിക്കും. കളിമണ്ണിൽ നിർമ്മിച്ച ഗണപതി വിഗ്രഹത്തെ ആരാധിക്കുന്നത് നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇത് നിങ്ങളുടെ പാതയിലെ തടസ്സങ്ങൾ നീക്കുകയും ചെയ്യും. പിച്ചള കൊണ്ട് നിർമ്മിച്ച ഗണപതിയുടെ വിഗ്രഹം വീട്ടിൽ സൂക്ഷിക്കുകയും പതിവായി പൂജിക്കുകയും ചെയ്താൽ ആളുകൾക്ക് വളരെയധികം അഭിവൃദ്ധിയും സന്തോഷവും ലഭിക്കും. ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സമൃദ്ധിയും ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു വെളുത്ത ഗണപതിയുടെ വിഗ്രഹം വീട്ടിൽ സ്ഥാപിക്കുന്നത് നന്നായിരിക്കും. വെളുത്ത നിറത്തിലുള്ള ഗണപതിയുടെ ഫോട്ടോകൾ സൂക്ഷിക്കുന്നതും ഒരുപോലെ സഹായകമാകും. അതുപോലെ സ്വയം പൊളച്ച ആഗ്രഹിക്കുന്നവർ ഒരു വെർമിലിയൻ നിറമുള്ള ഗണേശനെ വീട്ടിൽ കൊണ്ടുവരണം. വാസ്തുപ്രകാരം ഇത് ശുഭസൂചകമായി കണക്കാക്കപ്പെടുന്നു. നിങ്ങളുടെ വീടിന്റെ മതിലുകൾക്കുള്ളിൽ പൂജിക്കുന്നതിനായിരിക്കുന്ന തരത്തിലുള്ള ഗണപതിയുടെ വിഗ്രഹം അഥവാ ലളിതാസന രൂപത്തിലുള്ള വിഗ്രഹം സൂക്ഷിക്കുക. ഇരിക്കുന്ന ഭാവത്തിലുള്ള ഗണപതി ശാന്തമായ പെരുമാറ്റത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും വാസ്തു പറയുന്നു. ചാരിയിരിക്കുന്ന രൂപത്തിലുള്ള ഗണപതി ആഡംബരവും ആശ്വാസവും സമ്പത്തും പ്രതീകപ്പെടുത്തുന്നു. ബാലഗണേശൻ, തരുണ ഗണേശൻ, ഭക്തി ഗണേശൻ, ശക്തി ഗണേശൻ, വീരഗണേശൻ, സിദ്ധി ഗണേശൻ, ദ്വിജ ഗണേശൻ, വിഘ്ന ഗണേശൻ, ഉച്ഛിഷ്ട ഗണപതി, ക്ഷിപ്ര ഗണേശൻ, ഹെരംബ ഗണേശൻ, ലക്ഷ്മി ഗണേശൻ, മഹാഗണേശൻ, വിജയഗണേശൻ, നൃത്യ ഗണേശൻ, ഉർത്ത ഗണേശൻ, ഏകാക്ഷര ഗണപതി, വരദ ഗണേശൻ, ത്രയാക്ഷര ഗണപതി, ക്ഷിപ്രപ്രസാദ ഗണേശൻ, ഹരിദ്ര ഗണേശൻ, ഏകദന്ത ഗണപതി, സൃഷ്ടി ഗണേശൻ, ഉത്തണ്ഡ ഗണേശൻ, ഋണമോചന ഗണപതി, ധൂണ്ടി ഗണേശൻ, ധിമുഖ ഗണേശൻ, ത്രിമുഖ ഗണേശൻ, സിംഹ ഗണേശൻ, യോഗി ഗണേശൻ, ദുർഗാ ഗണേശൻ, സങ്കടഹര ഗണേശൻ. വാസ്തുപ്രകാരം ഇരിക്കുന്ന ഗണപതിയുടെ തുമ്പിക്കൈ അവന്റെ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കണം. ഇത് സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമാണ്. അതിനാൽ വീട്ടിൽ ആരാധിക്കാൻ നിങ്ങൾ ഒരു വിഗ്രഹം തേടുമ്പോൾ നിങ്ങൾ തുമ്പിക്കൈയിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നുവെന്ന് ഉറപ്പാക്കുക. വലതുവശത്തേക്ക് ചെരിഞ്ഞ തുമ്പിക്കൈയുള്ള ഗണപതിയെ പ്രസാദിപ്പിക്കാൻ പ്രയാസമാണ്. കാരണം ഇത് സൂര്യന്റെ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. കൂടാതെ ആരാധിക്കുമ്പോൾ ഒരാൾ മതപരമായ ആചാരങ്ങളും പാലിക്കേണ്ടതുണ്ട്. പടിഞ്ഞാറ്, വടക്ക്, വടക്കുകിഴക്ക് ദിശകൾ ഗണപതി വിഗ്രഹം സ്ഥാപിക്കാൻ അനുയോജ്യമാണെന്ന് വാസ്തു അഭിപ്രായപ്പെടുന്നുണ്ട്. വിഗ്രഹം വടക്ക് ദിശയിലാക്കാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് ശിവൻ കുടികൊള്ളുന്നത്. അത് വളരെ ശുഭസൂചകമായി കണക്കാക്കപ്പെടുന്നു. എപ്പോഴും വീട്ടിൽ ഗണപതി വിഗ്രഹം ഒരെണ്ണം മാത്രമായി പരിമിതപ്പെടുത്തുക. വാസ്തു സൂചിപ്പിക്കുന്നത് വീട്ടിൽ വ്യക്തിപരമായി എപ്പോഴും ഒരു ഗണപതി മൂർത്തി ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് എന്നാണ്. രണ്ടോ അതിലധികമോ വിഗ്രഹങ്ങളുള്ളത് ഗണപതിയുടെ ഭാര്യമാരായ ഋദ്ധി, സിദ്ധി എന്നിവരെ അസ്വസ്ഥരാക്കുകയും അവരുടെ ഊർജ്ജത്തെ ചെറുക്കുകയും ചെയ്യുന്നുവെന്ന് വാസ്തു പറയുന്നു. ഗണേശ വിഗ്രഹം സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ചില സ്ഥലങ്ങൾ വീട്ടിലുണ്ട്. അവയിൽ ചിലത് കിടപ്പുമുറി, ഗ്യാരേജ്, അലക്കുമുറി, ഗോവണിക്ക് താഴെ കുളിമുറി എന്നിവയാണ്. ഗ്യാരേജ് ഒരു ഒഴിഞ്ഞ സ്ഥലമായി കണക്കാക്കപ്പെടുന്നുവെന്നും അതിനാൽ വിഗ്രഹം സ്ഥാപിക്കുന്നതിന് ദോഷകരമാണെന്നും വാസ്തു പറയുന്നു. അതുപോലെ ഗോവണിപ്പടികൾക്കും അലക്കുമുറികൾക്കും കീഴിലുള്ള ഊർജ്ജം നിങ്ങളുടെ ഗണപതി വിഗ്രഹം സൂക്ഷിക്കാൻ അനുകൂലമല്ല. നിങ്ങൾക്കൊരു തടസ്സവുമില്ലാതെ പതിവായി ആരാധിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഒരു ഗണപതി വിഗ്രഹം വാങ്ങുക. നിങ്ങൾ വാങ്ങുന്ന വിഗ്രഹത്തിന് 18 സെന്റിമീറ്ററിൽ കൂടുതൽ ഉയരമില്ലെന്ന് ഉറപ്പാക്കുക. വലതുവശത്ത് തുമ്പിക്കൈയുള്ള ഒരു വിഗ്രഹം വാങ്ങരുത്. കാരണം അത്തരം വിഗ്രഹങ്ങൾക്ക് വളരെ പ്രത്യേകമായ ഒരു ആരാധന രീതിയുണ്ട്. ഗണപതിയുടെ മുഖം വീടിന്റെ പ്രവേശന കവാടത്തിനെയും പിൻഭാഗം വീടിന്റെ ബാക്കി ഭാഗത്തേക്കുമുള്ള വിധത്തിൽ സ്ഥാപിക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗണപതിയുടെ വാഹനം ഒരു എലിയാണ്. മോദകം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ്. അതിനാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഗണേശ വിഗ്രഹം വാങ്ങുമ്പോൾ ചെറിയ എലിയും മോദവും ഇതിനടുത്ത് സ്ഥാപിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.